ഇന്ത്യയിലും വിദേശത്തും അനവധി തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ലിഫ്റ്റ് ടെക്നോളജി കോഴ്സുകളിലൂടെ നേടാം മികച്ച ജോലി മികച്ച വരുമാനം കൂടാതെ അന്താരാഷ്ട്ര ടിയുവി സ്യൂട്ട് സർട്ടിഫിക്കേഷനോട് കൂടിയ ലിഫ്റ്റ് ടെക്നോളജി കോഴ്സും നിങ്ങൾക്ക് മികച്ച കരിയർ ഓപ്പർച്യൂണിറ്റി നൽകുന്നതാണ് കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുവാനും അഡ്മിഷനുമായി ഉടൻ വിളിക്കൂ 9946131077 8590424038 നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. വിസ്മയക്ക് നീതി. ഭർത്താവ് കിരൺ കുറ്റക്കാരനെന്ന് കോടതി ശിക്ഷ നാളെ വിധിക്കും. വെറും 21 ദിവസം മാത്രം നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭർതൃവീട്ടിൽ ജീവനൊടുക്കിയ വിസ്മയക്ക് നീതി. കേസിൽ ഭർത്താവ് കിരൺകുമാർ കുറ്റക്കാരനെന്ന് കൊല്ലം 1 അഡീഷണൽ സെഷൻ കോടതി വിധിച്ചു. പ്രധാന കുറ്റകൃത്യങ്ങളായ 304B സ്ത്രീധനം ഭരണം, 498 സ്ത്രീധന പീഡനം, 306 ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റകൃത്യങ്ങൾക്കും 3, 4 വകുപ്പ് പ്രകാരം സ്ത്രീധന നിരോധന വകുപ്പും പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്കും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശിക്ഷയെക്കുറിച്ച് കേൾക്കുന്നതിനും ശിക്ഷയുടെ വാദം കേൾക്കുന്നതിനെക്കോട്ട് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ ആരോപിച്ച പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകളും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3 വകുപ്പുകളും സ്ത്രീധന നിരോധന 2 വകുപ്പുകൾക്കും 304B 498 എ വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനെന്ന് ജഡ്ജ് KN സുജിത് ആണ് വിധിച്ചത്. പ്രതിക്കുള്ള ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മോഹൻരാജ് ആണ് ഹാജരായത്. 5-ാമത്തെ കേസായാണ് ഇന്ന് കോടതി കേസ് പരിഗണിച്ചത്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതി കിരൺകുമാറിനെ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. 40-ലേറെ സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിരുന്നു. വിചാരണക്കിടെ പ്രോസിക്യൂഷൻ സാക്ഷികൾ ആരും കൂറുമാറിയിരുന്നില്ല. അതേസമയം പ്രതിഭാഗം സാക്ഷികളിൽ ചിലർ പ്രോസിക്യൂഷന് അനുകൂലമാവുന്ന നിലപാടെടുക്കുകയും ചെയ്തു. ഇവയെല്ലാം കിരൺകുമാറിന്റെ കുറ്റകൃത്യം കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് തുണയായി. 43 സാക്ഷികളും 12 തൊണ്ടിമുതലുകളുമാണ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ഹാജരാക്കിയത്. IG ഹർഷിത അട്ടലൂരിയുടെ മേൽനോട്ടത്തിൽ DYSP രാജ്കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കേസിൽ അന്വേഷണം പൂർത്തിയാക്കി 500 പേജ് വരുന്ന കുറ്റപത്രം സമർപ്പിച്ചത്. വിധി പ്രസ്താവനത്തിന് സാക്ഷിയാവാൻ കോടതിയിൽ വിസ്മയുടെ പിതാവ് ത്രിവിക്രമൻ നായർ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ എത്തിയിരുന്നു. കിരൺകുമാറിന്റെ പിതാവ് ഉൾപ്പെടെയുള്ളവരും കോടതിയിലുണ്ടായിരുന്നു. പ്രതിഭാഗത്തിന് വേണ്ടി സി പ്രതാപചന്ദ്രൻ പിള്ളയാണ് ഹാജരായത്. വിധി കേൾക്കാൻ വൻ ജനാവലിയും കോടതി വളപ്പിലെത്തിയിരുന്നു. 100 പവൻ സ്വർണവും 1.5 ഏക്കർ ഭൂമിയും സ്ത്രീധനം വാങ്ങിയായിരുന്നു കിരൺകുമാർ വിസ്മയെ വിവാഹം ചെയ്തത്. പിന്നീടായിരുന്നു കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനം. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കിരൺകുമാർ മുൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. സംഭവത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അറസ്റ്റിലായതു മുതൽ റിമാൻഡിലായിരുന്ന കിരൺകുമാറിന് കഴിഞ്ഞ മാസം സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് പുറത്തിറങ്ങിയത്. സ്ത്രീധന മരണം, സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ, ഉപദ്രവിക്കൽ, ഭീഷണിപ്പെടുത്തൽ, സ്ത്രീധനം ആവശ്യപ്പെടൽ എന്നീ കുറ്റങ്ങളാണ് കിരണിനെതിരെ തെളിഞ്ഞിട്ടുള്ളത്. വിസ്മയ മരിച്ച് 1 വർഷം പൂർത്തിയാകും മുമ്പാണ് വിധിയെത്തുന്നത്. 2020 May 30 BMS വിദ്യാർത്ഥിനിയായിരുന്ന വിസ്മയെ കിരൺകുമാർ വിവാഹം ചെയ്തത്. 2021 June 21 ഭർതൃവീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പീഡനങ്ങളെക്കുറിച്ച് വിസ്മയ സഹപാഠിക്കും സഹോദര ഭാര്യയ്ക്കും അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും ചിത്രങ്ങളും പുറത്തുവന്നിരുന്നു. തുടർന്ന് ഭർത്താവ് പേരുവഴി അമ്പലത്തുംഭാഗം ചന്ദ്രവിലാസത്തിൽ കിരൺകുമാറിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. വിസ്മയെ ആശുപത്രിയിലെത്തിച്ച ശേഷം ഒളിവിൽ പോയ കിരൺകുമാർ 21 രാത്രി ശാസ്താംകോട്ട സ്റ്റേഷനിൽ കീഴടങ്ങി. സമാനമായ ഏതാനും ശബ്ദ സന്ദേശം മരണത്തിന് ശേഷം പ്രചരിച്ചതോടെയാണ് വിസ്മയുടെ ബന്ധുക്കൾ പരാതി നൽകിയതും കിരൺ അറസ്റ്റിലായതും. കിരണിനെ പിന്നീട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. IG ഹർഷിത അട്ടലൂരിയുടെ മേൽനോട്ടത്തിൽ 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി September 10 കുറ്റപത്രം സമർപ്പിച്ചു. 2022 January 10 വിചാരണ തുടങ്ങി. ഈ മാസം 18 പൂർത്തിയായി. തുടർന്ന് വിധി പറയാനായി ഇന്നേക്ക് മാറ്റുകയായിരുന്നു. സുപ്രീംകോടതി 1 മാസം മുൻപ് കിരണിന് ജാമ്യം അനുവദിച്ചിരുന്നു. നിലമേൽ കൈത്തോട് KKMP ഹൌസിൽ ത്രിവിക്രമൻ നായരുടെയും സജിതയുടെയും മകളാണ് 24-കാരിയായ വിസ്മയ. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്.
ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബി പി അങ്ങാടി തിരൂർ. പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നൈസ് പബ്ലിക് സ്കൂൾ ബി പി അങ്ങാടി തിരൂർ, റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി.